ആരോ ഇവരെ എവിടെ ഞാനൊന്ന് ഇരുത്തും. സാറമാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. തോമയില്ലേടി? അയ്യോ ഉണ്ട്, ഉറക്കവാ. ഞാൻ ഇപ്പൊ വിളിക്കാം. സാറമാരിങ്ങോട്ടിരി. സാറെങ്കിലേ ഇരി സാറേ. കാഞ്ഞ വിത്ത. ഓ എന്റെ കർത്താവേ, മനുഷ്യ ഒന്നിങ്ങോട്ട് എനിക്ക് മനുഷ്യ വെറുതെ മരക്കടണ്ട, ഇനി അവനെ കിട്ടത്തില്ല. ോട് പറഞ്ഞിട്ട് വല്ല കാര്യമാണ്. ഇവന്മാർക്ക് ഈ കല്ല് പ്രത്യേകം ഇങ്ങ് പൊതിഞ്ഞു തന്നാ പോരെ. പെറുക്കി പെറുക്കി മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഇനി ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ചോറായില്ലെങ്കിൽ മനുഷ്യനെ ഇരുത്തി പൊറുപ്പിക്കത്തില്ല. വഴി തീർന്ന കിടപ്പൊന്ന് ആരും പറഞ്ഞാ മതി. നിന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്നാത്തിനാ? ഡോക്ടർ ഗോപകുമാറിന്റെ വീട്ടിൽ കയറിയതിന്. ഓഹോ, അപ്പൊ അതിനാണോ കിടക്കപ്പായി എന്നെ ഇങ്ങനെ ഓടിച്ചത്? ഇങ്ങോട്ട് ഇറങ്ങടാ. ദേഹോപദ്രവം ഏൽപ്പിക്കില്ലെങ്കിൽ ഇറങ്ങാം. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞത്? ഏൽപ്പിക്കരുത്, ഇറങ്ങാൻ പോവാണ്. നീ അധികം ഷൈൻ ചെയ്യണ്ട, നിന്നെയാണ് ഞങ്ങൾക്ക് സംശയം. എവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ ലിസ്റ്റിലുള്ള കള്ളന്മാരെ മുഴുവൻ തപ്പുന്നത് പോലീസിന്റെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. എന്നെ മാത്രം എന്നത്രയാ സംശയിക്കുന്നത്? ഞാൻ മാത്രം അല്ലല്ലോ പുറത്തുള്ളത്. പൂട്ട് ഹൈദ്രോസ്, ഉടുമ്പ് വേലായുധ, അടുക്കള അച്ചു, വെറും ഭദ്രൻ, മയ്യനാട് മാധവൻ, ഇവരൊക്കെ പുറത്തുള്ളപ്പോ എന്നെ മാത്രം ഇങ്ങനെ ഓട്ടിക്കുന്നത് ഭയങ്കര കഷ്ടമാ സാറേ. മയ്യനാട് മാധവൻ അവനിപ്പോ അവിടെ ഉണ്ട്. എന്നെ അന്വേഷിച്ച് പോലീസ് വരാതിരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പോവാ. ഇത് നിന്റെ ബംഗ, ഉടനെ ഒന്നും വിൽക്കണ്ട. ഇത്രയും സ്വർണ്ണോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇത് മുഴുക്ക വിഴുങ്ങി കൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളവും കുടിച്ചാൽ മതി, നാളെ നിനക്ക് സ്വർണത്തിന്റെ നിറം വരും. ജോസൂട്ടി, എനിക്ക് ഇത്രയും സമ്പത്ത് എന്തിനാ എന്ന് ലോകത്ത് ഇതുവരെ ഒരു തിരുവണ്ടനും ചോദിച്ചിട്ടില്ല. ആവശ്യം വരും. അത് ഞാനിത് എവിടെ സൂക്ഷിക്കും? ഇത്രയും വലിയ ഭൂമി മലയാളത്തില് ഇത്തിരി സ്വർണം ഒളിപ്പിച്ചു വെക്കാനാണോ വലിയ പാട്? തങ്കപ്പണ്ണന്റെ ഷെഡിൽ ഒരു ചെറിയ കുഴി കുത്തിയാ പോരെ. വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം. ആ നമുക്ക് പുറപ്പെടാം. അല്ല, ഇപ്പൊ തന്നെ പോണോ? രാത്രിയാണ് യാത്രക്ക് സൗകര്യം. ടൗണിലെ ഇമ്പീരിയൽ ലോഡ്ജിൽ ഞാൻ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ അറിയിച്ചാ മതി. എവിടെയായിരുന്നു ഇതുവരെ? നീ ഒന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ട് തടിയെടുക്കാൻ പോവാന്ന് കരുതി മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുക. തുണി നനച്ചിട്ടത് ഉണങ്ങിയില്ല. ഓഹോ, ഉണക്കി തേച്ച് ഉടുത്തെറിഞ്ഞ് വരാനായിട്ട് സർക്കാർ ആഫീസിലൊന്നും അല്ലല്ലോ പണി. അഞ്ചടിക്ക് ഒരു പത്ത് കഷ്ണം പട്ടിയലെടുത്ത് ആ വാളിന് മുറിച്ചിട് വേഗം ആവട്ടെ. Thank you.
എന്താ ജോസുട്ടി? ഇന്ദുനെ ഒരു സാധനം തരാൻ വിളിച്ചതാ. സ്പ്രേ ആണോ? ഇത് സ്വർണ്ണമാണോ? പിന്നല്ലേ. എവിടുന്നാ ഇത്? എവിടുന്നാണെന്ന് അറിഞ്ഞാലേ ഇന്ദു ഇത് മേടിക്കത്തുള്ളൂ. അറിഞ്ഞാലും ഞാൻ മേടിക്കത്തില്ല. അതെന്താ? ജോസൂട്ടി തന്നെ ഇതെന്റെ കഴുത്തിൽ കെട്ടി തരണം.